കുട്ടികളോളം നിഷ്കളങ്കർ ഭൂമിയിൽ ഇല്ലെന്നാണ് പറയുന്നത്. കർക്കിടകത്തിൻ്റെ ആദിയും വ്യാധിയും അകറ്റാൻ നാട്ടിടകളും ഇടവഴികളും താണ്ടി കുട്ടിത്തെയ്യങ്ങളെത്തുമ്പോൾ ആ കുഞ്ഞു ദൈവങ്ങളുടെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ തന്നെയാവാം ഒരുപക്ഷെ സർവ്വവ്യാധികളും ലയിച്ച് ഇല്ലാതാവുന്നത്. ചുവപ്പുടുത്ത് മുഖത്തെഴുതി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ദൈവപരിവേഷത്തിൽ ഈ കുഞ്ഞുമുഖങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഏത് കാർമേഘങ്ങൾക്കാണ് മാഞ്ഞു പോകാൻ മടിയുണ്ടാവുക? വടക്കൻ മലബാറിൻ്റെ മാത്രം കർക്കിടക കാഴ്ചകളിലെ നിറമുള്ള കാഴ്ചയാണ് ആടിവേടൻ്റെ ഗൃഹസന്ദർശനം. ആടിവേടൻ വീടുകളിലെത്തി പാട്ടുപാടി ചുവടുവയ്ക്കുന്നതോടെ പഞ്ഞമാസത്തിലെ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞുപോകുമെന്നതാണ് വിശ്വാസം. ആദിവ്യാധികളെ വീടുകളിൽ നിന്നും പുറന്തള്ളുന്നതിനായി ഗുരുതിയൊഴിയുക എന്നൊരു ചടങ്ങും ഇതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നു. അർജുനനെ പരീക്ഷിക്കാൻ വേടവേഷത്തിലെത്തിയ ശിവനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ അനുഷ്ഠാനം നടന്നു വരുന്നത്. ശിവൻ എന്നാണ് നമ്മൾ കർക്കിടകം 16 വരുന്നത്. ശിവനാണിത്. ഇതാണ് വീട്ടിലെ മാരിയും ജൂയൊക്കെ കഴിഞ്ഞ് കർക്കിടക 28 നാളിന് പെരുവണ്ണമാരുടെ പാർവതി പറഞ്ഞ വേടം വന്ന് ഐശ്വര്യത്തെ കയറ്റലാണ്. ഇതാണ് കർക്കിടക മാസത്തിലെ വേടം പാട്ടിൻ്റെ ഒരു ഐതിഹ്യം. മലബാറിൻ്റെ തെയ്യക്കാഴ്ചകളുടെ തുടർച്ച കൂടിയാണ് ആടിവേടൻ. നാടിൻ്റെ പച്ചപ്പും ഗ്രാമവിശുദ്ധിയും കൈമോശം വന്നിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട് ആടിവേടനിൽ. പുതുതലമുറയിൽ പഴയങ്ങാടി അടുത്തലയിലെ ആഷിലിനെ പോലെ ചിലരെങ്കിലും ഈ അനുഷ്ഠാനത്തോട് ഇഷ്ടം കാണിക്കുന്നുണ്ട് എന്നത് ആശാവഹമാണ്. കുട്ടിത്തം മാറാത്ത ചിരിച്ച മുഖവുമായി വീട്ടുപടിക്കൽ ഇവർ എത്തുമ്പോൾ വിശ്വാസത്തിനുമപ്പുറം നല്ലതെന്തോ മനസ്സിലേക്കെത്തും. കൂടുതൽ പേർ ഈ മേഖലയിലേക്ക് എത്തുന്നില്ല എന്നതിനാൽ നന്മയുടെ ഈ പൈതൃക കാഴ്ചയും മാഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് ഒരുപാട് കാലം ഇത് പാടിയേ പറ്റും. കാവില്ലടത്തോളം കാലം നമുക്കിത് പാടിയേ പറ്റും. അത് നമുക്ക് ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പം നമ്മൾ ഈ ചുറ്റുവട്ടം ഇങ്ങനെ ഇല്ല സ്ഥലങ്ങളിൽ പാടുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. കാരണം കുഞ്ഞുങ്ങൾ കിട്ടാനില്ല. അപ്പോൾ ഇതൊരു മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവരാജാവിനെ ജാത വേണു എല്ലാവരും പോയി.